फ्रेंड्स वेलकम बैक टू अवर चैनल इन पट्टुपावाड़े स्टिचिंग पाटा का पार्ट टू का मुंब पार्ट वण कूड़ी का कटिंग फुलाइट का नमक स्टिच नोक इतने वेस्ट बैंड आदमी तुणि इन वृत्ति ई रु सैड एत्राण तैल तुम्ब विटुस इोले मड़क स्टिच इत नश इवे चीत वशते स्टिच रु सैड नमुक स्टिच इन रोल नील अड़क अभी नूल निकल मारी ना नीटाइट रू सैड इोले मड़क इन और इंच नाम सैड जोइन चेक वेट आ प्लीट्स वरादे और इंच गाप प्लीट्सो आद वे अदुसरी रुंच वे मार्क यानिवेर इंच डिस्टनसल इोले मार्क अब करक्ट प्लेस नमुक कोल इंच मार्क यानि इंच वरचे अर्कम ईर इवे स्टॉप अंतिम अलोटाकड़क इवे जॉइन इतने ई प्लेस फुलाइट नमुक इतने इंटे अब इवे टोल या प्लेट फुलाइट अल प्लीट फुलाइट नमुक अलव नोक हिपि भागते पदमूंजान वेद इंजी कूड़ल और कूड़ल कुछ रु सैड मड़क अब करक्टाइपू एक्सट्रा आर इंच और इंच विट इतने मड़क करक्ट अलव इन नमुक वेस्ट बैंड स्टिच आदमी इन सैड इोले मड़क मड़कीटिक अशेम रू पार्ट रु पीस अब आदमी जॉइन शेम इंटे सैड मड़क अब रु पीस या पीसा अंतर ईर सैड मड़क इन नमुक चेन्दा अर इंच अलिंज एत्रो आ तैल तुम्ब वे अदुसरी वैच्छ स्टिच अदिने इवे और कालिंज मड़क अगत मड़क वो कालिंज अर इंचो अंतम इंटे अलग वैच् इन टॉप स्टिच आदि या वैच्
ഇതിനെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാനാണ് ഈ സ്റ്റിച്ചിന്റെ മീത വരത്തക്ക രീതിയിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിനെ വലിച്ചു പിടിക്കുകയൊന്നും വേണ്ട ഈ പ്ലീസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ലൂസ് ആയിട്ട് ഇട്ടിട്ട് ഇതിന്റെ മീത ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി ഈ അറ്റത്ത് വരുമ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന്റെ ഒപ്പമാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ദാ ഇവിടെ ഇവിടെ ഇപ്പോൾ 1/2 ഇഞ്ച് ഇവിടെ 1/2 ഇഞ്ചും ഇവിടെ 1/2 ഇഞ്ചും ആണ് വിട്ടതെങ്കിൽ നമുക്ക് 2.5 ഇഞ്ച് ഈ പടി കിട്ടും ഞാൻ ഇവിടെ 1/2 ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ഇത് മടക്കി ഇതുപോലെ വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ച് ഇതിനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ പടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ ടോപ്പ് സ്റ്റിച്ച് ഇവിടെ ഞാൻ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമില്ല പിന്നെ എൻ്റെ ഹിപ്പ് സൈസ് 26 ആണ് അതായത് 13 ആണ് എനിക്ക് വേണ്ടത് ഇവിടെ എനിക്ക് 13.75 കിട്ടിയിട്ടുണ്ട് 1/2 ഇഞ്ച് വ്യത്യാസം കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് വള്ളിയാണ് വെക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ഇതായിട്ടിരുന്നോളും ഇതിൻ്റെ വള്ളി വെച്ച് നമ്മൾ കെട്ടുമ്പോൾ അത് അത്ര അറിയത്തില്ല പിന്നെ ഈ സൈഡ് ജോയിൻ ചെയ്തെടുത്താൽ മതി പട്ടുപാവാടയുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റായി ഇപ്പോൾ പാവാടയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത്ത് നോക്കാം ഞാനിവിടെ 29 ആണ് കറക്റ്റ് 29 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഫുൾ ലെങ്ത്ത് 29ഉം ഹിപ്പ് റൗണ്ട് 26ഉമാണ് അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് 29 കിട്ടിയിട്ടുണ്ട് ഇനി ഹിപ്പ് റൗണ്ട് ഒന്ന് നോക്കാം അപ്പോൾ ഈ കാൽക്കുലേഷൻ വെച്ചാണ് ഞാൻ ഈ പട്ടുപാവാട കട്ട് ചെയ്തത് അത് പാർട്ട് 1-ൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് 29ഉം ഹിപ്പ് റൗണ്ട് 26ഉമാണ് അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് എൻ്റെ വ്യൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്